നമസ്കാരം, വൺ ഇന്ത്യ മലയാളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എ കെ ജിയെ ബാലപീഡകനായി ചിത്രീകരിച്ചുകൊണ്ടുള്ള കോൺഗ്രസ് യു എം എൽ എ ബി ടി ബൽറാമിന്റെ പ്രസ്താവന വൻ വിവാദത്തിലേക്കായിരിക്കുകയാണ്. എന്നാൽ ഈ വിവാദം ബൽറാം ബോധപൂർവം സൃഷ്ടിച്ചതാണെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം. ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ സി പി എമ്മുമായി കോൺഗ്രസ് ഒത്തുതീർപ്പുണ്ടായെന്ന് വി ടി ബൽറാം മുമ്പ് ആരോപിച്ചിരുന്നു. ഇതിനെതിരെ ബി ജെ പി നേതാവ് നൽകിയ പരാതിയിൽ ബൽറാമിനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് എ കെ ജി ബാലപീഡകനെന്ന് വിമർശനവുമായി ബൽറാം രംഗത്തെത്തിയത്. ടി പി വധക്കേസിലെ തന്റെ മൊഴി പുറത്തു വരാനുള്ള ബൽറാമിന്റെ തന്ത്രമാണ് ഇപ്പോൾ ഉണ്ടാക്കിയ വിവാദമെന്നാണ് പുറത്തു വരുന്ന ആരോപണം. എ കെ ജി വിവാദം ചൂടുപിടിച്ചതോടെ ബൽറാമിന്റെ മൊഴിയെടുത്ത കാര്യം മുങ്ങിപ്പോയിരിക്കുകയാണ്. ടി പി കേസിലെ ബൽറാമിന്റെ പരാമർശം കോൺഗ്രസ് നേതൃത്വത്തെ ചെറുതൊന്നുമല്ല പ്രതിസ്ഥാനത്തിലാക്കിയത്. ടി പി വധക്കേസിൽ കോൺഗ്രസുമായി ഒത്തുതീർപ്പുണ്ടാക്കി എന്ന് ബൽറാമിന്റെ പ്രസ്താവന കോൺഗ്രസ് നേതൃത്വം തള്ളിക്കളഞ്ഞതാണ്. എന്നാൽ ബി ജെ പി ഇത് ഒരു ആയുധമായി ഏറ്റെടുക്കുകയായിരുന്നു. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരനാണ് ബി ടി ബൽറാം എം എൽ എ ചോദ്യം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നത്. ടി പി വധക്കേസുമായി ബന്ധപ്പെട്ട് ബൽറാം നടത്തിയ വെളിപ്പെടുത്തലുകൾ ഗൗരവമുള്ളതാണെന്നും ആദർശ രാഷ്ട്രീയത്തിന് അല്പമെങ്കിലും പ്രാധാന്യം നൽകുന്നുണ്ടെങ്കിൽ അദ്ദേഹം സ്വമേധയാ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നുമായിരുന്നു ബി ജെ പിയുടെ ആവശ്യം. ബി ടി ബൽറാമിനെ ചോദ്യം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവിക്കും ചീഫ് സെക്രട്ടറിക്കും കുമ്മനം പരാതി നൽകിയിരുന്നു. ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ ഗൂഢാലോചന നേരാവണ്ണം അന്വേഷിക്കാതെ ഒത്തുതീർപ്പുണ്ടാക്കിയതിന് കിട്ടിയ പ്രതിഫലമാണ് സോളാർ റിപ്പോർട്ടിന് മേലുള്ള അന്വേഷണം എന്നായിരുന്നു ബൽറാമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. തുടർന്ന് ഈ പോസ്റ്റ് ബി ജെ പി ഒരു രാഷ്ട്രീയ ആയുധമാക്കി ഏറ്റെടുക്കുകയായിരുന്നു. ജനുവരി 5 വി ടി ബൽറാമിനെ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ പുതിയ വെളിപ്പെടുത്തൽ നടത്തിയെന്ന് ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തത്. ഇതിനു പിന്നാലെയായിരുന്നു എ കെ ജി ബാലപീഡകനായി ചിത്രീകരിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ അദ്ദേഹം പോസ്റ്റിട്ടത്. എ കെ ജി വിവാദത്തിൽ ബൽറാമിന്റെ മുൻ പ്രസ്താവന മുങ്ങിപ്പോയിരുന്നു, ഇതുതന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യമെന്നാണ് ഇപ്പോൾ വരുന്ന ആരോപണങ്ങൾ. ഏറ്റവും പുതിയ വാർത്തകൾക്കായി ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ വൺ ഇന്ത്യ മലയാളം.